പിണറായിയെപ്പോലെ കളങ്കിതനായ ഒരാൾക്ക് തുടർഭരണം കിട്ടിയത് പിണറായിയുടെ മിടുക്കുകൊണ്ടല്ല, മറിച്ച് കോൺഗ്രസിലെ തമ്മിലടി കൊണ്ടാണ് എന്ന് അത്യാവശ്യം കേരള രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും അറിവുള്ള കാര്യമാണ്. എപ്പോൾ അധികാരം കിട്ടിയാലും കൈയിട്ട് വാരാനും പരസ്പരം കടിപിടി കൂടാനുമാണ് കോൺഗ്രസ് നേതാക്കൾക്ക് താല്പര്യം. അഴിമതിയില്ലാതെ ഒറ്റക്കെട്ടായി ഭരിച്ചിരുന്നുവെങ്കിൽ പിണറായിയെപ്പോലൊരാൾ മുഖ്യമന്ത്രിയാകുന്ന ദുരവസ്ഥയിലേക്ക് കേരളം എത്തില്ലായിരുന്നു. എന്നാൽ തുടർച്ചയായി രണ്ടാം വട്ടവും വൻ പരാജയം ഏറ്റുവാങ്ങിയിട്ടും തമ്മിൽ തല്ലിൻ്റെ കാര്യത്തിൽ കോൺഗ്രസിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു ഭരണാധികാരിയും ഇന്നേ വരെ ചെയ്യാത്തത്ര കാട്ടുകൊള്ള നടത്തി പിണറായി സർക്കാർ മുന്നോട്ടു പോകുമ്പോഴും സ്വന്തം സ്ഥാനമാനങ്ങൾക്കും പ്രസക്തിക്കും ഭീഷണിയാവാൻ സാധ്യതയുള്ള സ്വന്തം പാർട്ടിയിലെ നേതാക്കളെ ഒതുക്കുന്നതിലാണ് ചില കോൺഗ്രസ് നേതാക്കൾക്ക് താല്പര്യം. ഈ ഗണത്തിൽപ്പെടുന്ന അഞ്ച് നേതാക്കളെക്കുറിച്ചാണ് ഈ വീഡിയോ. കെ സി വേണുഗോപാൽ, കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും സ്വാർത്ഥനും ദുരാഗ്രഹിയുമായ കോൺഗ്രസ് നേതാവ്. 10% അണികളുടെ പോലും പിന്തുണയില്ലാത്ത ഇയാൾ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പോലൊരു ഉയർന്ന പദവിയിൽ വർഷങ്ങളായി ഇരിക്കുന്നത് നെഹ്റു കുടുംബത്തിൻ്റെ കാൽ തിരുമലിലുള്ള വൈദഗ്ധ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരു ശക്തനായ AICC അധ്യക്ഷൻ വന്നാൽ ആ നിമിഷം ഈ നിർഗുണന്റെ ചീട്ട് കീറും. അത് മറ്റാരെക്കാളും നന്നായി അറിയാവുന്നത് ഇയാൾക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് സകല നിറവുകെട്ട കളിയും കളിച്ച് ഇയാൾ ശശി തരൂരിനെ തോൽപ്പിച്ചത്. നടക്കാൻ പോലും പാടുപെടുന്ന ഖാർഗെ അധ്യക്ഷനായതോടെ കോൺഗ്രസിന്റെ കടിഞ്ഞാൺ ഇയാളുടെ കയ്യിൽ തന്നെ ഭദ്രം. രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇയാളുടെ മനസ്സിന്റെ ജീർണത മലയാളികൾ തിരിച്ചറിയുന്നത് കോൺഗ്രസിന്റെ അധ്യക്ഷ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വോട്ടർ പട്ടികയിൽ ഇയാൾ നടത്തിയ തിരിമറി വിനു വി ജോൺ തുറന്നു കാട്ടിയപ്പോൾ പിടിച്ചു നിൽക്കുവാൻ ഇയാൾ പറഞ്ഞ നേരും നെറിവും കെട്ട മറുപടി കേട്ടപ്പോഴാണ്. സ്വന്തം നിലനിൽപ്പിനായി പിണറായിയെപ്പോലെ കളങ്കിതനും നീചനുമായ ഒരാളെ വെള്ളപൂശിയ ഈ അൽപ്പന് കോൺഗ്രസ്സുകാരനെന്ന് വിളിക്കപ്പെടുവാനുള്ള യോഗ്യത ഇത് പറഞ്ഞ ആ നിമിഷം തന്നെ നഷ്ടപ്പെട്ടതാണ്. കൊടിക്കുന്നേൽ സുരേഷ്, 9 ലോക്സഭയിലേക്ക് മത്സരിക്കുവാൻ സീറ്റ് ലഭിച്ചിട്ടും പുതിയ തലമുറയ്ക്ക് സീറ്റ് വിട്ടുകൊടുക്കാതെ മുന്നോട്ട് പോകുന്ന അൽപ്പൻ, പാർട്ടിയുടെ തിരിച്ചുവരവിന് ഒരു തരിമ്പ് പോലും പ്രാധാന്യം കൊടുക്കാത്ത ഇയാൾ സ്വന്തം സ്ഥാനവും പ്രസക്തിയും നഷ്ടപ്പെടാതിരിക്കുവാൻ ഏതറ്റം വരെയും പോകും. ശശി തരൂർ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ തരൂരിനെതിരെ ഇയാൾ നടത്തിയ പ്രസ്താവനകൾ കേട്ട അണികൾക്കും ബോധ്യമായി ഇയാൾ സ്വാർത്ഥതയുടെയും അസൂയയുടെയും ഒരു കൂടാരമാണെന്ന്. നാട്ടകം സുരേഷ്, കോട്ടയം DCC അധ്യക്ഷനായ ഈ മാനിനെ മലയാളികൾ ശ്രദ്ധിക്കുന്നത് തന്നെ ശശി തരൂരുമായി ബന്ധപ്പെട്ട് ഇയാൾ തന്നെ സൃഷ്ടിച്ച വിവാദത്തിലൂടെയാണ്. പാർട്ടിയെക്കാളും സ്വന്തം പ്രസക്തിക്കും നിലനിൽപ്പിനും പ്രാധാന്യം കൊടുക്കുന്ന ഇയാൾക്ക് തന്നെക്കാളും പ്രസക്തി മറ്റാർക്കെങ്കിലും കിട്ടുന്നത് സഹിക്കാൻ കഴിയില്ല. DCC അധ്യക്ഷനെന്നാൽ നാട്ടുരാജാവെന്നാണ് ഈ അൽപ്പൻ ധരിച്ചു വച്ചിരിക്കുന്നത്. ഡൊമിനിക് പ്രസന്റേഷൻ, ഇയാളുടെ കാപട്യം മറയില്ലാതെ പുറത്തു വന്നത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഉമാ തോമസിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോഴാണ്. സ്ഥാനാർത്ഥിയാവണമെന്ന് അതിയായി മോഹിച്ച ഈ സ്ഥാനമോഹിക്ക് സ്ഥാനാർത്ഥിത്വം മറ്റൊരാൾക്ക് കിട്ടിയത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇയാളുടെ വാക്കുകളിൽ ഈ അസംതൃപ്തി വളരെ പ്രകടവുമായിരുന്നു. സ്വാർത്ഥരും സ്ഥാനമോഹികളുമായ നേതാക്കൾ ഇനിയുമുണ്ട് സുലഭമായി കോൺഗ്രസിൽ. 5 ചുരുക്കേണ്ടതുകൊണ്ട് മാത്രം തൽക്കാലം നിർത്തുന്നു. ഇത്തരം സ്വാർത്ഥരായ നേതാക്കളെ നിലക്കി നിർത്താതെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തോട് പൊതുജനങ്ങൾക്ക് വിശ്വാസ്യത ഉണ്ടാവില്ല. ശശി തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അംഗീകരിച്ച് ഒറ്റക്കെട്ടായി ഒരു കുടക്കീഴിൽ നേതാക്കൾ പ്രവർത്തിച്ചാൽ 140-120 സീറ്റും UDFന് ജയിക്കാൻ സാധിക്കും. പിണറായി എന്ന ശാപത്തിൽ നിന്ന് മോക്ഷം കിട്ടുവാൻ കേരള ജനത അത്രയധികം കുതിക്കുന്നുണ്ട്. അതല്ല, ജനങ്ങൾക്ക് തരൂരിനോടുള്ള താല്പര്യം തിരിച്ചറിയാതെ വീണ്ടും തമ്മിൽ തല്ലും കുതികാൽ വയ്പുമായി തുടരാൻ തന്നെയാണ് ഭാവമെങ്കിൽ തുടർച്ചയായി 3 തവണയും പ്രതിപക്ഷത്തിരിക്കാൻ ഒരുങ്ങിയിരുന്നോളൂ നിങ്ങൾ.